അപ്പോൾ റെയിൽവേ ഗേറ്റിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി, മെയിൻ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി ആ റോഡിൽ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് നടക്കുക. മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ലെഫ്റ്റിലാണ് നമ്മുടെ ഈ പ്രകൃതിദത്തമായ ഫുഡ് കിട്ടുന്ന ഹോട്ടൽ. അതുപോലെ ഈ കോഴിക്കോട് വന്നിറങ്ങുന്ന എല്ലാവരും തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പുത്തരി പ്രകൃതി സംരക്ഷണ ഭക്ഷണശാല എവിടെയാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞുതരും. അതിന്റെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ആ റോഡിൽ വന്നതിന് ശേഷം ഫസ്റ്റ് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഹോട്ടൽ കാണാം. അതുപോലെ തന്നെ നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വരുന്നവർ ഇവിടെ വന്നിട്ട് വിളിച്ചാലും അവര് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ നമുക്ക് അത് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് നമുക്ക് അതിനുള്ളിൽ കടന്നിട്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നോ. അതിന്റെ മുൾവശത്തിലോട്ട് കടക്കുക. വളരെ വിശാലമായ ഒരു റെസ്റ്റോറന്റ് ആണ്. നേരെ മറ്റു ഫാസ്റ്റ് ഫുഡ് കഴിക്കാതെ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്നവർക്കാണ് ഈ ഭക്ഷണം ഇഷ്ടപ്പെടുന്നത്. അതാണ് ഒരു വ്യത്യാസം. അതെ അതെ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഇങ്ങനെയുള്ള ധാന്യങ്ങള്, പിന്നെ നമ്മളിവിടെ മുളക്, പുളി, പരിപ്പ്, കായം, പഞ്ഞിപ്പാര, മൈദ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. എന്നാ ഈ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന മുളപ്പിച്ച് ഉണക്കി ആക്കി കൊടുക്കുന്നതാണ്. പൊടിക്കുന്നു, പൊടിക്കണ്ടാണ് പൊടിക്കും, മുളപ്പിക്കുന്നതാണ് മുളപ്പിക്കും. പിന്നെ അതുപോലെ എല്ലാ സാധനങ്ങളും അതെ. നമ്മളിവിടെ അതുപോലെ പാക്കറ്റ് പൊടികൾ വാങ്ങുക, ഒരു ഭക്ഷണം ഉണ്ടാക്കുക, അതുപോലെ പരിപാടികൾ. നമ്മൾ വെളുത്തുള്ളി, ചെറിയുള്ളി, ജീരകം ഇതൊക്കെ അരച്ചുള്ള സാമ്പാറുകൾ ഉണ്ടാക്കുള്ളൂ. അതിൽ ഞാൻ സാമ്പാർ പൊടികളോ മറ്റുള്ള ചേർക്കുന്ന പരിപാടികളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ മധുരത്തിന് ഉപയോഗിക്കുന്നത് നമ്മൾ ശർക്കര, അതുപോലെ തേങ്ങ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും. രാവിലെ എത്ര മണിക്ക്? രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 4 മണി വരെ ഉള്ളൂ രാവിലത്തെ ഭക്ഷണം. ഭക്ഷണം അത് 12 മണി. അത് എന്തൊക്കെയാ? അത് രാവിലെ മസാലദോശ. മസാലദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്യ് ഇട്ടോ പിന്നെ എണ്ണ ഒന്നും അല്ല, ഡ്രൈ ആയിട്ടോ ഡ്രൈ ആയിട്ട് മസാല വെച്ച് ദോശ. പിന്നെ സാധാരണ ദോശ, ഗോതമ്പ് ദോശ, പിന്നെ മൂത്താറിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, അരിപ്പുട്ട്, പിന്നെ ഗോതമ്പ് ദോശ, പിന്നെ കഞ്ഞി പുഴുക്ക്, ഇതെല്ലാം ഉച്ചക്ക് മാറാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും കാരുണ്യം നമുക്ക് ജനങ്ങൾ അറിയണം അറിയണം അറിയണം. അതുകൊണ്ടാണ് റെയിൽവേയിൽ വന്ന് പോവാത്തവരാരും ആരുമില്ല. ഈ വഴിക്ക് വരുന്നവർ എല്ലാം നല്ല ഭക്ഷണം സുഖമായിട്ട് നല്ല ഭക്ഷണം കിട്ടുക. താങ്ക് യു. ഇവിടുത്തെ വില നിലവാര പട്ടികയാണ് നമ്മൾ. വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇവിടെ വില നിലവാരം അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, സാധാരണ ഒരു ഊണിന് 100 രൂപ കൊടുക്കും, സൂപ്പ 70 രൂപയാണ്, കഞ്ഞി അങ്ങനെയുള്ള 25 രൂപ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ആരോഗ്യം സംരക്ഷിക്കണം എന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് എപ്പോൾ വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം. 8 തൊട്ട് വൈകുന്നേരം 4 മണി വരെയാണ് ഈ റെസ്റ്റോറൻറ്റ്, ഈ ഭക്ഷണശാല പ്രവർത്തിക്കുന്നത്. ഇത് പുഴുക്കാണ്. ഇതെന്തിന്റെ? കപ്പ, കായ, ചെറുപയർ. ചെറുപയർ തേങ്ങാപ്പാട് വെച്ച് തേങ്ങാപ്പാട് പാലിച്ചിട്ട് കഞ്ഞി കഞ്ഞി. ഇതിന്റെ കട്ടിങ്സ് ഒക്കെ മറന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ. നമുക്ക് നോക്കുമ്പോ അറിയാം വളരെ ക്ലീൻ ആയിട്ട് എല്ലാം ശുദ്ധിയാക്കിയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ. ഇത് എന്താണ്? ഉപ്മാവ്. അതുപോലെ കെമിക്കല് ഒന്നും ഇല്ലാതെ ആരോഗ്യത്തിന് സംരക്ഷിക്കുന്ന ഫുഡാണ്. ഞാനൊരു ചാനലിൽ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ചാനൽ, എറണാകുളം ബേസ്ഡാണ്. പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉച്ചയ്ക്ക് വരുന്നുണ്ട്. സാറിന്റെ പേര്? എവിടെയാണ് സ്വദേശം? വർക്ക് ചെയ്യണ ആളുകൾ വരുമ്പോഴൊക്കെ ഈ ഹോട്ടലുമായിട്ട് ഇവിടുന്ന് കഴിക്കാനുള്ള പ്രത്യേകത? കെമിക്കലൊന്നും ഇല്ല. മറ്റു
താങ്ക് യു കണ്ടു. ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഗോതമ്പ് ദോശ, അതില് ബീറ്റ്റൂട്ടിന്റെ പീസ് ഉണ്ട്, അതുപോലെ തന്നെ ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, അതുപോലെ തന്നെ നമ്മുടെ സാമ്പാർ, എല്ലാ പച്ചക്കറി ഐറ്റംസും, വിഷരഹിതമായ എല്ലാ പച്ചക്കറി ഐറ്റംസും ചേർത്തിട്ടുള്ള ശുദ്ധമായ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന കറിക്കോടുകളുള്ള ഒരു സാമ്പാർ, അതാണ് ഞാൻ ഇന്ന് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തത്. അപ്പോ ഇവിടെ വന്നാലുള്ള പ്രത്യേകത നിങ്ങൾക്കറിയാം, വിഷരഹിതമാണ്. ഉത്തരി എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റ് റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്തായിട്ട് വരുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അത് ഒരു പ്രകൃതി ദത്തമായിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അതേ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് പ്രോസസ്സ് ചെയ്ത് അതിന്റെ വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം മഞ്ഞൾ വെള്ളത്തിലോ അതുപോലെ ഉപ്പുവെള്ളത്തിലോ ഒക്കെ ഇട്ടിട്ടതിന് ശേഷം കളഞ്ഞതിന് ശേഷമാണ് ഒരു കുക്കിംഗ് അല്ല ശ്രീമതിമാരാണ് കുക്കിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഒരു വീഡിയോ ഞാൻ എറണാകുളത്തും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇതും വരുന്നത്. പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇതിന്റെ മാനേജറോടും അതുപോലെ ബാക്കിയുള്ള സ്റ്റാഫിനോടും ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഇന്ന് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഗോതമ്പ് ദോശ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം വളരെ വലിയ ദോശയാണ്. അതുപോലെ തന്നെ എന്താ ഗോതമ്പും ബീട്രൂട്ടും ഇട്ടിട്ട് ഉള്ള ഒരു ദോശ. അപ്പൊ അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. വളരെ ക്വാളിറ്റി ഉണ്ട്. ഈ സാമ്പാർ കൂട്ടി ഒന്ന് കഴിച്ചോ. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം നമുക്കൊക്കെ ലൈഫ് ഒന്നേ ഉള്ളൂ. അപ്പൊ ആ ലൈഫിന് നല്ല ഫുഡ് കഴിക്കുക, ആ നല്ല ഫുഡ് കൊടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ്. ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മളെ. ഞാനൊരു ഒഴിഞ്ഞ മൂലയിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ കഴിക്കുന്നത്. നമുക്ക് ഉച്ചക്കത്തെ ലഞ്ചും കൂടെ കുട്ടിയാണ്. എന്താ വലിയ വലിയ പച്ചക്കറി തട്ടങ്ങളാണ് എല്ലാം തന്നെ. പറഞ്ഞു കറിവേപ്പിന് പോലും തണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞെടുക്കുന്ന അങ്ങനൊരു പരാതി കൂടെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ അതിന് ഒരു പോരായ്മ ഒന്ന് രണ്ട് സ്ഥലത്ത് തയ്യാറാവാത്ത ഇത് കുറച്ച് റിസ്ക് വരാം. റിസ്ക് ഇങ്ങനെ കാണിച്ച് അതിനെ അതേപോലെ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആരും നമ്മളിവിടെ 100 ചോറുണ്ടാക്കണം. 100 150 ചോറുണ്ടാക്കണം. ഈ ചോറുണ്ടാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞു തന്നെ പറയും. പിന്നെ നമ്മൾ തട്ടിക്കൂട്ടി ഹോട്ടലുകാരാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്നല്ലാതെ നമ്മൾ പൈസക്ക് കഴിഞ്ഞിട്ട് അത് വേറെ എന്തെങ്കിലും രൂപത്തിലായി കഴിഞ്ഞിട്ട് ഇത് ആകെ നാശമായി. മെയിനായിട്ട് എല്ലാം ശുദ്ധിയാക്കിയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ ഇത് എന്താണ് ഉപ്പുമാവ് ചേച്ചിയുടെ പേര് വർഷങ്ങളായിട്ടൂടെ ഉണ്ട് ലക്കുട്ടി. അത് ഇതെന്തായിട്ടും ആൾക്കാർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൂന്നിന്റെ ടൈമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രകൃതിയെ സംരക്ഷിച്ചിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ളവരുടെ നീണ്ട നേരെ തന്നെ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. പല നമ്മൾ രാവിലെ കണ്ട ആൾക്കാർ ആൾക്കാർ പറഞ്ഞതനുസരിച്ചുള്ള എല്ലാ ഐറ്റവും കൂടാതെ
ബാക്കിയുള്ള എല്ലാ ഫുഡ് ഐറ്റംസും നമ്മുടെ തിരക്ക് കുറഞ്ഞു വരും. ഇവിടെ തന്നെയാണോ വന്ന് കഴിക്കാറുണ്ട്? ഇവിടെ വന്ന് കഴിക്കുന്നതിന്റെ കൂടെ ദഹന പ്രോബ്ലംസ് ഒന്നും മതിയല്ലോ. സാറേ ഇവിടെ പതിവായിട്ട് വരുന്നതാണ്. എന്താണ് അതിന്റെ സീക്രട്ട്? ഇവിടെ തന്നെ ഉണ്ട്. കെമിക്കലൊന്നും ഇല്ല. ഇത് ഊണാണോ? പേര് സാറിന്? ജതീഷ്. പതിവായിട്ട് ഫോണാണ് എനിക്കാണ് ഇഷ്ടം. എവിടെയാണ്? താങ്ക് യു സാമ്പാർ. ഇത് ഈ ചോറിന് എന്താ പറയുന്നത്? കുട്ടരിച്ചോറ്. ഇത് എന്താണ് സാമ്പാറും കുറച്ച് സൈഡ് പോയിട്ട് കഷ്ണങ്ങളാണ് കൂടുതൽ. നമ്മൾ ഓർഡർ ചെയ്തതനുസരിച്ച് മീൻസാണ് പറഞ്ഞത്. ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിനുള്ള ഒരു മീൽസാണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഒന്നുമല്ല, പല സ്ഥലങ്ങളിലും കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഫീൽ എന്താണെന്നുള്ള നമുക്കൊന്നും കണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ കുത്തരി ചോറും അതുപോലെ തന്നെ യെല്ലോ റൈസ്. സാമ്പാറൊക്കെ ഒരുപാട് കഷ്ണങ്ങളായിട്ടാണ്. ഓവറായിട്ട് ഒന്നിന്റെ ഒരു ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാല് പൊടി മായ അങ്ങനെയുള്ള എണ്ണമയം അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെയുള്ള ഫുഡാണ്. ഇതിന്റെ കൂടെ ക്യാബേജ് അധികം വേവിക്കാതെ അല്ലെങ്കിൽ അതിന്റെ ക്യാരറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനം നമ്മള് മുളച്ച ചെറുപയർ അതുപോലെ പാലപ്പാട് ഇതിൻ്റെ ഒരു തോര നേരത്തെ നമ്മൾ കണ്ട പോലെ മുളഞ്ഞ ചെറുപയർ ഇട്ടിട്ട് വെച്ചാൽ തേങ്ങ സാലഡ് തന്നെ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ഒഴിവുന്നൊരു ചാൻസസ്. ഇനി ഫ്യൂച്ചറിൽ നല്ല ഫുഡ് കൊടുക്കാൻ ജഗദീശ്വരൻ പ്രകൃതി നിങ്ങൾക്ക് ആരോഗ്യം തീർച്ചയായിട്ടും. ഇനിയും കൂടുതൽ ആൾക്കാർ ഈ പ്രേക്ഷകരൊക്കെ ഇത് കണ്ടിട്ട് വന്ന് കഴിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. ഹോസ്പിറ്റലിന് എന്തെങ്കിലും പറയാനുള്ള ഒരു വാക്ക്?
ജനങ്ങളോട്, ജനങ്ങളോട് എല്ലാം കൂടി. കാരണം ഒരു നല്ല ഭക്ഷണം എങ്കിലും കഴിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ അസുഖങ്ങൾ കൂടി വരികയാണ്. പ്രഷർ, ഷുഗർ, 25 വയസ്സാകുമ്പോഴേ പ്രഷർ, ഷുഗർ, അൾസർ, ക്യാൻസർ എന്നുകൊണ്ട് എല്ലാ രോഗങ്ങളും കഴിക്കും. അപ്പൊ അതിന് ഒരു ശമനം വരുത്താൻ വേണ്ടി നല്ല ഭക്ഷണം കഴിക്കുക. പുത്തരി എന്ന് പറയുന്ന ഈ ഹോട്ടലിനോട് ബൈ പറയുക. നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം, അതായിരിക്കും നല്ലത്. ജഗദീശ്വരൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രകൃതിയും സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.